ലോക പണ്ഡിത സംഗമങ്ങളിലെ ഐക്യഖണ്ഡിത ഫത്തുവകൾ പോലും മൊഴികൾ കൊണ്ട് തിരുത്തി കഴുതിയ പണ്ഡിത ജ്യോതിസ് കാലശേഷം സമസ്തയുടെ കർമ്മപദങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കാൻ കാലം നൽകിയ പടനായകൻ അറിവിൻ മുത്ത അറിവിൻ മുത്തുകളും ജ്ഞാനപ്പവിഴങ്ങളും പിറക്കിയെടുക്കാൻ നാലു പതിറ്റാണ്ടു കാലം ഉമ്മുൽ മദാരിസിന്റെ മക്കൾ ആഴ്ന്നിറങ്ങിയ അറിവിന്റെ ആഴക്കടൽ റിവും പദവിയും കൊണ്ട് ആകാശമുട്ട് ഉയർന്നിട്ടും വിനയം അലങ്കാരമാക്കി മാറ്റി ഭൂമിയോളം താഴ്ന്നു നിന്നവർ സമസ്ത കേരള ജമീക തുല്യ സമാധരണീയരായ സെക്രട്ടറി ജനറൽ ഷെയഹുൽ ജാമിയ കെ ആലിക്കുട്ടി മുസ്ലിയാർ പ്രൗഢമായ റൗദത്തിൻ നവവിയിൽ പരന്തൊടുങ്ങിയ ശുപ്രസാഗരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യഭാഷണം നിർവഹിക്കുന്നു അധ്യക്ഷന് വേണ്ടി സാദരം പ്രഭാഷണപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم ഈ സ്റ്റേജിൽ നിറഞ്ഞ് നിൽക്കുന്ന സയ്യിദുമാർ പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദുമാർ പണ്ഡിത ശ്രേഷ്ഠരിൽ നമ്മുടെ നാട്ടിലും അറബ് ലോകത്തും പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട ഫൈലിമാരും മറ്റു ബിരുദധാരികളുമായ വിരമാക്കൾ അള്ളാഹു താല ഈ ഒത്തുചേരൽ ഒരു സാലിഹ സാലിഹാമിലായി കബൂൽ ചെയ്യുമാറ മലബാർ വള്ളുവനാട് ഏർനാട് ഈ രണ്ട് പ്രദേശങ്ങൾ ഇവിടെയാണ് ആലിമ്യങ്ങൾ ധാരാളം ഉണ്ടായ സ്ഥലം പള്ളിപ്പുറം ഇവിടെയാണ് ഫലുഫരി വിലമാക്കന്മാർ അബ്ദുൽ ഉൽ ഫലു ഈ പഴയുടെ തെക്ക് ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ അബ്ദുറഹ്മാൻ ഫലുഫരി ഉസ്താദ് അവർ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മൈദീ മുസ്ലിയാർ ഫലുഫരി അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ദുൾ മുസ്ലിയാർ അവറുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഈ സ്ഥാപനങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട സാലിം മുസ്ലിയാർ ഇന്നലെ നിര്യാതനായ ഞങ്ങളുടെ കൂടെ മൂന്ന് വർഷക്കാലം ബാബുട്ടി മുസ്ലിയാറെ കൂടെ അടുക്കൽ പഠിച്ചിട്ടുള്ള അബ്ദുൽ മലിക്ക് മുസ്ലിയാർ ചെറുതും കുഞ്ഞുമാ മുസ്ലിയാർ ഇരുമ്പിലാണ് അദ്ദേഹം എന്റെ കൊള്ളുന്നത് അങ്ങനെയുള്ള ഫലുഫലീ കുടുംബത്തിലെ മഹാന്മാരായ ആളുകൾ അവരാണ് ഈ പ്രദേശത്ത് കടലുണ്ടിപ്പോഴയുടെ തെക്കു വർഷം അതിൻ്റെ വടക്കു ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന പെരിമ്പലം എന്ന സ്ഥലത്താണ് ലോകപ്രസിദ്ധനായ ബഹുമാനപ്പെട്ട ഫലുഫരി യൂസുഫ് മുസ്ലിയാർ യൂസുഫുൽ ഫലുഫരി വലിയ സൂഫി വല്യനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ ഖാദുർ ഫലുഫരി അൻവർ മുസ്ലിയാരുടെ വലിയ പമ്മൻ്റെ ഈ നിലക്ക് ധാരാളം പണ്ഡിതന്മാർ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇതിന്റെ അൽപ്പം തെക്ക് ഭാഗത്ത് മാറി പാങ്ങിൽ നാടുകളിലൊക്കെ വാതു പറഞ്ഞും ഫ നൽകിയും പ്രസിദ്ധനായ മുല്ലവി അഹമ്മദ് മുസ്ലിയാർ അവർ ഹുബൻ്റെ ഭാഷനെ സംബന്ധിച്ചും മറ്റും വലിയൊരു കിതാബ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പല വിഷയത്തെ പറ്റി കിതാബ് എഴുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എഴുതിയ ആ കിതാബ് അൽ അജുറിൽ എന്നാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് പലരുടെ കയ്യിലും അതുണ്ട് പലരും അത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ മനുഷ്യൻ സമസ്ത കേരള ജമ്യത്തുലമയുടെ വലിയൊരു സമ്മേളനം കാര്യവട്ടത്ത് ചേരുകയുണ്ടായി പട്ടിക്കാട് പട്ടിക്കാട്ന്ന് മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കാര്യവട്ടം തിരുവനന്തപുരത്തിനടുത്തുള്ള കാര്യവട്ടമല്ല പലരും അവിടെയാണോ എന്ന് സംശയിച്ചു പോയിട്ടുണ്ട് പണ്ട് പണ്ട് അവിടെ അദ്ദേഹം ആ പരിപാടിക്ക് മുഴുവനും ഒരുക്കം കൂട്ടി അതിൻ്റെ പ്രവർത്തനമൊക്കെ ചെയ്തു സമസ്തയുടെ പ്രവാ വലിയ സമ്മേളനത്തിന് പക്ഷേ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത് ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർ അവറുകൾ അദ്ദേഹം സമസ്തൻ്റെ തൊണ്ണൂറാം വാർഷികത്തിന് ഒരുക്കം കൂട്ടി ആ കൂട്ടിയ സന്ദർഭത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ നിലക്ക് മഹാന്മാരായ ആളുകൾ ഈ പരിസരത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് വാളക്കുളത്താണ് ബഹുമാനപ്പെട്ട ആ നമ്മുടെ അബ്ദുൽ അബ്ദുൽടെ അതുപോലെ മഹാന്മാരായ ആളുകളുടെ കൂട്ടം ഇവിടെ ആലിമീങ്ങളുടെ ഉസ്താദ് മാത്രമല്ല ലോക പ്രസിദ്ധനായ യൂസുഫുൽ ഫലവരിന്റെ ഉസ്താദ് ഇതിന്റെ അടുത്താ നമ്മുടെ ഈ വള്ളുവനാടിനോട് ചേർന്ന് കടലശ്ശേരി ആലി ആലിമുസ്ലിയാണ് തിരൂർക്കാട് ജുമാത്ത് പള്ളിയിൽ വന്ന് ആദ്യം ഹുതബ് നിർവഹിച്ചത് അദ്ദേഹമാണ് ആ ഫലു ആ ബഹുമാനപ്പെട്ട കട്ലശ്ശേരി ആലി മുസ്ലിയാർ അദ്ദേഹം യൂസുഫുൻ ഫലുഫരിയുടെ അദ്ദേഹം ബഹുമാനപ്പെട്ട പേരെന്തു പറഞ്ഞു ബഹുമാനപ്പെട്ട ലോക പ്രസിദ്ധനായ അതുപോലെ ഏറ്റവും വലിയ യൂസുഫുൻ നബുഹാനിയുടെയും ഉസ്താദാണ് അദ്ദേഹം യൂസുഫുൻ നബുഹാനി ലോക പ്രസിദ്ധനായാൽ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അരിപ്പറ മേദീനാജി ഇങ്ങനെ ലോകത്തുള്ള വലിയ വലിയ പണ്ഡിതന്മാരുമായി ധാരാളം ബന്ധമുള്ള ഒരു മേഖലയാണിത് ഇപ്പൊ ഇങ്ങളൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ നമ്മളെ കുട്ടികളാണ് വളർന്നു വരേണ്ടവർ ഈ ആളുകളാണ് ഇന്ന് ലോകത്ത് മുഴുവനും ഇസ്ലാമിക പ്രചരണ പ്രവർത്തനം നടത്തേണ്ടത് അതിന് എന്തൊക്കെ പുതിയ മെത്തേഡുകളുണ്ടോ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണമെന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ സുദീർഘമായ പ്രസംഗത്തിൽ പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും വന്നു കേട്ടു അതിൻ്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അതിനു പകരം ഇതിനെ എങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ധാരാളമായി ആലോചിക്കേണ്ടത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒറീസയിൽ പോയി സമസ്ത കേരള ജമിയത്തുല്ലുലമയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ക്ഷണിക്കപ്പെട്ടു വലിയ എന്ന് പറഞ്ഞ പലരെയും വഴിവാക്കിയിട്ടാണ് എന്നെ അവർ ക്ഷണിച്ചത് എന്നെ അതുകൊണ്ട് ക്ഷണിച്ചു എന്നല്ല ഞാൻ പറയുന്നത് ഏതായാലും അവരിൽപ്പെട്ട ചില ആളുകൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചപ്പോ ഞാൻ അറബിയിലാണ് പ്രസംഗിച്ചത് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു പതിനായിരത്തിലേറെ മദരസകൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട് ലക്ഷത്തിലേറെ മക്കൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇത് മലേഷ്യയിലല്ല ഇന്തോനേഷ്യയിലല്ല ലോകത്തെ ലോകത്തേറ്റം മുസ്ലിംകളുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ അവിടെയല്ല ഇത് കേരളത്തിലാണ് ഈ കേരളത്തിലുള്ള ഈ സ്ഥലത്ത് ആയിരക്കണക്കായിട്ടുള്ള മക്കൾ ലക്ഷക്കണക്കായ മക്കൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക സമസ്തന്റെ സ്ഥാപനത്തിൽ അത് ഞാൻ അറബിയിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ അതിൻ്റെ പരിഭാഷപ്പെടുത്താനായി ഒരാൾ നമ്മോട് ബന്ധപ്പെട്ട ഒരു കുട്ടിനെ ഏൽപ്പിച്ചു അവൻ പ്രസംഗിച്ചു ഉജ്ജ്വലമായ പരിഭാഷയായിരുന്നു ആ പരിഭാഷ കേട്ടപ്പോൾ സകലാളുകളും ത്വക്ക്ബീറോട്ബീർ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കും അതിന്റെ പിന്നാലെ കൂടണം അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ അവരും നമ്മളൊപ്പം വരണം എന്നാണ് അവർ പറഞ്ഞത് അതനുസരിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് ചെയ്യാൻ പറ്റും തന്നെ നമ്മൾ പറഞ്ഞത് അവിടെയാണ് വടക്കൻ പ്രദേശങ്ങളിലേക്ക് വടക്കേ ഇന്ത്യയിലേക്ക് ഡൽഹിയിലേക്ക് അതുപോലെ ബീഹാറിലേക്ക് ലോകത്ത് പ്രസിദ്ധമായ പല സ്ഥലങ്ങളും പല പണ്ഡിതന്മാരുമുണ്ട് ബഹുമാനപ്പെട്ട നമ്മളുടെ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്ന നതുവത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നെദവി കോഴിക്കോട് വന്നു കോഴിക്കോട് വന്നത് കോഴിക്കോട് പ്രസംഗിച്ച് അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയല്ല ഷംസുൽ വിലമനെ കൂട്ടിയിട്ട് മൂപ്പര മുമ്പിൽ നിർത്തിയിട്ട് അന്നത്തെ ലോക പ്രസിദ്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എങ്ങനെയെന്ന് ഷംസുൽ വിലമെ കൊണ്ട് പറയിപ്പിക്കാനും അതനുസരിച്ച് നിങ്ങളെല്ലാം മുന്നോട്ട് വരണമെന്നും ഞങ്ങളുടെ സഹായം ഉണ്ടാകുമെന്നും പറഞ്ഞത് ബഹുമാനപ്പെട്ട നദവി സാഹിബ് അവരുള്ള കേരളത്തിൽ വന്ന് ഇന്ന് കേരളത്തിൽ നിന്നുള്ള ആളുകളെ അങ്ങോട്ട് അവർ ആവശ്യപ്പെടുകയാണ് നമ്മൾ ചെല്ലണന്ന് ഇപ്പൊ പ്രശ്ന വലിയൊരു പ്രശ്നം വന്ന് അവിടെ ആർക്കും മുണ്ടാൻ വയ്യാത്ത മാതിരി മുണ്ടാൻ വയ്യാത്ത മാതിരിയല്ല എന്താ പറണ്ടെന്ന് പഠിച്ചിട്ടില്ല എന്നർത്ഥം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആ സമ്മേളനത്തിൽ നമ്മൾ ഫൈവ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ വായിച്ചതാ അത് പറഞ്ഞത് ആർക്കും എതിരുള്ള കാര്യമല്ല എല്ലാവരും അത് അംഗീകരിക്കേണ്ടതാണ് എന്നുള്ള നിലക്ക ഫൈവ് പോയിന്റ്സ് അതിൽപ്പെട്ടത് ഞങ്ങൾക്ക് ഒരാളും പള്ളിക്ക് സ്ഥലം നമ്മളെ പള്ളി വീട്ടിട്ട് അതിന്റെ സ്ഥലം വേണ്ട പള്ളി അള്ളാന്റെ വീടാ അത് വെക്കാൻ പറ്റൂല അത് കൊള്ളാനും പറ്റൂല അതിന് പൈസ വാങ്ങാനും തയ്യാറില്ല ഞങ്ങൾക്കത് വേണ്ട സ്നേഹപൂർവം ആദരപൂർവ്വം ഞങ്ങളത് റിജക്റ്റ് ചെയ്യുന്നു റിഫ്യൂസ് എന്നാണ് പദവി ഇംഗ്ലീഷിൽ അത് ഉപയോഗിച്ചു അത് ഒഴിവാക്കുകയാണ് ഞങ്ങൾക്ക് അത് വേണ്ടെന്നാ പറഞ്ഞത് പിന്നെ പറഞ്ഞു വേറൊരു പോയിന്റ് ഇത്ര കാലായിട്ട് ആരും പറയാത്തൊരു വിഷയമുണ്ട് അറുപതിൽ ചില്ലാനം അറുപത്താറ് ഏക്കർ സ്ഥലം അവിടെ വഖഫ് ഭൂമി ആ വഖഫ് ഭൂമി ഇപ്പൊ നമ്മളെ കൈവശത്തിലല്ല അത് ഗവൺമെന്റിന്റെ കയ്യിലാണ് അത് മടക്കി മടക്കിത്തരണം വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് അവരൊക്കെ ഉണ്ട് എത്ര ആളുകളുള്ള സ്ഥലത്താ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഒരു പ്രശ്നം വന്നാൽ ഇതേമാതിരി ഒരു പള്ളീന്റെ പ്രശ്നം വന്നാൽ ഒരു പള്ളീന്റെ പ്രശ്നം വന്നാൽ ആ പള്ളി ഗവൺമെന്റോ ബന്ധപ്പെട്ടവരോ ഏറ്റെടുക്കുകയും അതിന് പകരങ്ങൾക്ക് മൂന്നേക്കറ് തരാ അഞ്ചേക്കറ് തരാ പോയിന്റ് അക്കരെ ആശയം ഉണ്ടാവാൻ പാടില്ല എന്ന് എന്റെ ഫൈവ് ഒരു പാക്ക അത് അവിടെ കൂടിയ ആളുകളും അംഗീകരിച്ചു അപ്പോ അത് ചെയ്യണ്ടംസുജലമേരുന്ന മുമ്പൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ മോലിയന്മാരൊക്കെ ഉണ്ട് വലിയ മോലിയന്മാരൊക്കെ ഉണ്ട് പക്ഷേ ഒക്കെ ക്ഷീണിധര എൻ്റെ കാലിന് സുഖമല്ലാതെ ഞാൻ പോയത് രണ്ട് പരിപാടിക്ക് പോയതും അവിടെ പോയി ഡൽഹിയിൽ വന്നതിന് ശേഷം രണ്ട് മാസം കാലിന് സുഖമല്ലാതെ നടന്നു ഇപ്പൊ സുഖമായിട്ടുള്ളൂ അപ്പൊ ആ നിലക്ക് ക്ഷീണിധര നിങ്ങൾ ആ രംഗത്തേക്ക് വരണം തന്നെയുമല്ല നിങ്ങളൊക്കെ നിയമപണ്ഡിതന്മാരുമാണ് നിയമപണ്ഡിതന്മാരും നമ്മളെ ഫിഹിന്റെ കിതാബിലെ നിയമമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആധുനികമായ നിയമം പഠിച്ച ആളുകളാവണം അത് പഠിച്ചെങ്കിലേ മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ ഐക്യരാഷ്ട്രസഭന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മളെ ആളുകൾ സമസ്തന്റെ നേതാക്കൾ കന്നെത്തിയപ്പോൾ അത് മുഴുവനും സ്വീകരിക്കാൻ അവർ നിർബന്ധിതരായി ആ അഞ്ച് പോയിന്റും ഞങ്ങൾ അംഗീകരിക്കും എന്നാ പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം രണ്ട് പോയിന്റ് തന്നെ എല്ലാവരെ കൊണ്ടും അംഗീകരിപ്പിച്ചു അംഗീകരിച്ചു അതിന്റെ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് സ്വതന്ത്ര ഭാരതമാണ് ഈ നാട്ടിൽ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് ചില നിബന്ധനകളുണ്ട് അതനുസരിച്ച് പോകാൻ നമ്മൾ തയ്യാറാണ് ആരോടും എതിർപ്പില്ല എല്ലാവരോടും സൗഹൃദമാണ് സൗഹൃദം ഏറി ഏറി വേറെ ഏതോ ചില കുട്ടികൾ പറഞ്ഞ മാതിരി നമ്മളോട് പറയാനും പാടില്ല അങ്ങനെ സൗഹൃദം എന്ന് പറയുന്നത് അവരൊക്കെ തമ്മിൽ കട്ടിലശ്ശേരി കാണിച്ചു തന്ന മാർഗം ആലി മുസ്ലിയാർ തന്ന മാർഗം ബഹുമാനപ്പെട്ട വാളക്കുളം ഉസ്താദ് തന്ന മാർഗം ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ തന്ന മാർഗം ഇപ്പൊ പാണ് കാട്ട കുട്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം എല്ലാരോടും സ്നേഹം ഒരാളോടും വെറുപ്പില്ല എന്തിനാ അതിൻ്റെ ആവശ്യം ഞമ്മൾക്ക് ഞമ്മളെ കാര്യം പറയാൻ എന്തിനാ ഒരാളെ വെറുക്കേണ്ട ആവശ്യം ഒരാളെ എതിർക്കേണ്ട ആവശ്യം ഒന്നുമില്ല അപ്പം ആ നിലക്ക് ആ അഞ്ചേക്കറെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ സ്നേഹപൂർവം അത് തിരസ്കരിക്കുകയാണെന്നാണ് പറഞ്ഞത് അതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ അൽഫിം പത്തുൽമീൻ ഓതിനോട് കൂടെ തന്നെ നിയമപണ്ഡിതരുമാകാൻ ശ്രമിക്കണം പത്താം ക്ലാസ് കഴിഞ്ഞവരുണ്ട് ബി ബിയെ കഴിഞ്ഞവരുണ്ട് ഒക്കെ നമ്മളെ കുട്ടികളിലുണ്ട് അവരൊന്നും മെനക്കെട്ടാൽ ആ നിയമ പണ്ഡിതന്മാരാവാൻ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭരണഘടനയാണെന്ന് അങ്ങനെ നോക്കി വെക്കണം ഡൽഹിയിലുള്ള പല ആൾക്കാരും നമ്മളെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ ആൾക്കാർ അതൊന്നും നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് അതൊന്നും കിട്ടാതെ പോയത് തിരിയാതെ പോയത് അതുകൊണ്ട് വളരെ വളരെ ഇസ്ലാമിനെ പറ്റി പഠിക്കുമ്പോൾ പഴയ കാലത്തൊക്കെ നെഹ്റു സർവും പഠിച്ചതുപോലെ മന്തിക്ക് പഠിച്ചതുപോലെ ഈ നിലക്ക് നിയമപണ്ഡിതന്മാരുമാവാൻ ശ്രമിക്കണം അപ്പോഴേ നമുക്ക് നിയമത്തിന്റെ ആ ലൈനിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഞാൻ അധികം പറയുന്നത് ക്ഷീണിതനാണ് അവിടെ പോയിട്ട് മംഗലാപുരം കഴിഞ്ഞിട്ട് പരിപാടി വന്നിവിടെ വന്നപ്പോൾ വണ്ടി ഇറങ്ങിയപ്പോൾ രാവിലെ സുബൈ ആയിക്കോളും ഏകദേശം കോഴിക്കോട് എത്തിയേക്കോളൂ പിന്നെ അതിൻ്റെ ശേഷം ഉറങ്ങാൻ പറ്റിയില്ല ഇപ്പൊ മണിക്കൂർ മാത്രം ഉറങ്ങിയത് അതുകൊണ്ട് കൂടുതലും ഇങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല വലിയ നാസർ ഫൈസി വലിയ പ്രാസൈന്മാരും താങ്ങന്മാരും ഒക്കെ ബഹുമാനപ്പെട്ട അതിൻ്റെ പേര് ഉണ്ട് ഞാൻ നീട്ടി പറയല്ല ഞാൻ ക്ഷീണിതനായതുകൊണ്ട് അതിൻ്റെ മൂത്രിക്കാൻ പോയതാണ് മൂത്തിരിച്ചു വന്ന് വേഷം ഭക്ഷണം കഴിച്ചു ഇനി നേരെ പോവാ അള്ളാഹു ഒമ്പത് മണിക്ക് ഉറങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് അതാണ് വ പ്രശ്നം അള്ളാഹുത്തായാല ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ ആഫിയത്ത് നൽകുമാറാവട്ടെ ദീനിയായ പ്രവർത്തനത്തിൽ നമ്മുടെ മക്കൾക്ക് ഈ വളർന്നു വരുന്ന മക്കൾക്ക് നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾക്ക് വല്യ പോവാൻ ഈ വലവുമായ ഒരായത്തെങ്കിലും ലോകത്ത് നിങ്ങൾ എത്തിക്കണമെന്ന് ഷഫീവ് റസൂൽഹി ആ എത്തിക്കാനാണ് ചൈനയിൽ അഷറത്ത് ഉൽ മുബ്ശേരിപ്പെട്ട ഒരു സഹാബി വന്നത് അതുപോലെ മിസ്രിലെത്തിയത് ആഫ്രിക്കയിലെത്തിയത് ലോകത്തൊക്കെ എത്തിയത് ലോകത്തെ ഏറ്റവും വലിയ മകബറ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഖബാറ പതിനാല് കിലോമീറ്റർ നീളം ഏകദേശം അത്ര തന്നെ വീതിയുള്ള വലിയ മഖബറ നു നബി അലി കാലം തൊട്ട് അവിടെയാണ് മുസ്ലിങ്ങൾ അവിടെയാണ് അതിൽ ഒരുപാട് സഹാബിമാർ അവിടെ ഉണ്ട് രണ്ടായിരത്തിലേറെ സഹാബിമാർ അവിടെയാണ് അത്ര തന്നെ സഹാബിമാര് ഷാമിലുമുണ്ട് ഏകദേശം അത്രേ അല്ലെങ്കിൽ അതിലേറെ മിസ്രിലുമുണ്ട് ലോകത്തൊക്കെ നമ്മളെ പടിയുണ്ട് കാസർഗോഡുണ്ട് അതിൻ്റെ അപ്പുറത്ത് വടക്കോട്ട് പോയാലുണ്ട് തെക്കോട്ട് പോയാൽ കന്യാകുമാരി വരെ സഹോദരന്മാരായ മുസ്ലിമികളായ ആളുകൾ നല്ല നാട്ടില് സഹാബിമാ പിന്നെ താപികൾ പിന്നെ താവി താപികൾ അവരാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ളവരവരാണ് അവരെ മുൻനിർത്തി അവരെ പിന്തുടർന്നുകൊണ്ട് ഇതൊക്കെ നന്നായി പഠിച്ച് കിതാബ് മാത്രം ഓതിയ പോരാ പഴയ കാലത്ത് ഞാനൊക്കെ കിതാബ് ഓദന അവതാൻ വേണ്ടി ഇന്നെ പത്താമത്തെ വയസ്സിൽ വലിയ ഒന്ന് കൊണ്ടായപ്പോൾ അപ്പുറത്താണ് ഞാൻ ഓതിയത് അന്ന് സ്കൂളിൽ ഞാൻ പോയി ഏതാനും ദിവസങ്ങളായിട്ടുള്ളു ആറ് ഈസോ ഏഴ് ഈസോ ആണ് പോയത് ഒന്നും അറിയില്ല അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് പഠിച്ചിട്ടാണ് കൊറീച്ചൊക്കെ അത് ഇംഗ്ലീഷൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലാനും പറയാനൊക്കെ കഴിഞ്ഞു ഉമർ അലി ഷിഹാബ് തങ്ങൾ കോളേജെന്നാണ് എന്നോട് ഷംസുല്ല ഏഴാം ക്ലാസ്സിൽ ചേരണം തന്നെ എന്റെ കൂടെയുള്ള മെയ്ദുമുസ്ലി ആണ് മുത്തബല്ല ചേർന്നത് എനിക്ക് വേണം ഈ മുത്തബ്വല് ചേരാ മുത്തബ്വല്ലും ചേർന്നില്ല ഏഴും ചേർന്നില്ല ആറിലും മതിയറിഞ്ഞു ശംസുല്ലലമൻ്റെ ഇരുന്ന് കുറച്ച് ഓതണം അതാ കന്നിയൂസ് ബഹുമാനപ്പെട്ട കുഞ്ഞലൂസിലിയും അവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട കോട്ടുമല സ്ഥാദും ഉണ്ട് കോട്ടുമല കോട്ടുമരസ്താദാണ് എൻ്റെ മീനാർ ജീവിൽ മുദ്രീസാക്കിയത് ചെറിയൊരു കുട്ടിനെ അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം അങ്ങനെ രണ്ട് സ്ഥലത്ത് പള്ളു ജാമ്യയിലാതെ മുതരീസായിട്ടുള്ളു എട്ട് കൊല്ലം അവിടെ മീനാറുകൂഴിയിൽ മൂന്ന് കൊല്ലം ചമ്മൻ കടവും ബാക്കി നാൽപ്പത്തൊന്ന് വർഷം ഇത് നാൽപ്പത്തി രണ്ടാമത്തെ വർഷം വരില്ല ജാമ്യം അപ്പോൾ എൻ്റെ കുട്ടികളോട് ചെറുപ്പക്കാരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അധ്വാനിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനും കണക്ക് പഠിക്കാനും അതിനൊന്നും പ്രയാസമില്ല ഖുർആാൻ്റെ മേലെ ഒരു പഠനവുമില്ല ഹരീതിൻ്റെ മേലെ അപ്പറൊന്നും പഠിക്കാനില്ല പഠിക്കാങ്ങൾ വിചാരിച്ചാൽ അത് അധികൊന്നും അതിന് മരക്കുടുംബമാണ് അപ്പം അതിലേക്ക് നിങ്ങളെ ശ്രദ്ധ പ്രത്യേകമുണ്ടാകണമെന്ന് ഈ വളർന്നു വരുന്ന കാലഘട്ടം ഈ അടുത്ത നൂറ്റാണ്ട് അതിൽ എല്ലാ ആളുകളുടെ മുമ്പിലും എന്താണ് നിയമം എന്താണ് ഭരണഘടന എന്താണ് അതിൽ പാസ്സാക്കിയത് ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് കഴിയണം കാണാപ്പാട് പറയാൻ കഴിയണം അള്ളാഹു താലി തോഷിക്ക് നൽകും അസാം വാരിക്കും വെറമി വർക്ക്